കോവിഡാനന്തരം ദുബായിൽ നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ പ്രദർശനത്തിൽ റെക്കോർഡ് പങ്കാളിത്തം. ഇന്ത്യ ഉൾപ്പെടെ 125 രാജ്യങ്ങളിൽ നിന്നായി 5000-ത്തിലധികം കമ്പനികളാണ് 4 ദിവസത്തെ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. ഗൾഫ് ഫുഡിൽ ലുലു ഗ്രൂപ്പും ശ്രദ്ധേയ സാന്നിധ്യമായി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് ലുലു ഗ്രൂപ്പ് മേളയിൽ അവതരിപ്പിച്ചത്. മേളയുടെ ആദ്യ 2 ദിവസങ്ങളിലായി ലുലു ഗ്രൂപ്പ് വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിനായി 6 ധാരണാപത്രങ്ങളും ഒപ്പിട്ടു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ APEDA കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നതിനുള്ള ധാരണാപത്രമാണ് ഇതിൽ പ്രധാനം. നിലവിൽ ലുലു ഗ്രൂപ്പ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 52,000 മെട്രിക് ടൺ പഴം പച്ചക്കറികളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഗൾഫ് ഫുഡിൽ ഒപ്പിട്ട ധാരണാപ്രകാരം കയറ്റുമതി 20% വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻപുരി, APEDA ചെയർമാൻ എം അങ്കമുത്തു, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി എന്നിവരുടെ സാന്നിധ്യത്തിൽ ലുലു ഗ്രൂപ്പ് CEO VI സലീമും APEDA ഡയറക്ടർ തരുൺ ബജാജുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. അതേസമയം ലുലു ഗ്രൂപ്പ് ആസ്ട്രേലിയയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ആസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാനവുമായി നടന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ മെൽബണിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ ലുലു ഗ്രൂപ്പ് ലോജിസ്റ്റിക്സ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് MA യൂസഫലി അറിയിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫുഡ് എക്സിബിഷനാണ് ദുബായിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് റൂളർ ഓഫ് ദുബായ്, ഇന്നലെ ഇത് ചുറ്റിക്കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ലോകം മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്വാളിറ്റി ഓഫ് ഫുഡ്, ഫുഡിൻ്റെ ക്വാളിറ്റി, ബിക്കോസ് ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ എവരിബഡി. അപ്പോൾ അങ്ങനത്തെ ഹൈ ക്വാളിറ്റിയുള്ള ഒരു എക്സിബിഷൻ നടത്തുക എന്നത് വലിയൊരു കാര്യമാണ്. ഏതാണ്ട് 5500 സ്റ്റാളുണ്ട് ഇവിടെ. ഏതാണ്ട് 140 രാജ്യങ്ങളിൽ നിന്നുള്ള എക്സിബിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ലോകത്തിൽ അതാത് സന്ദർഭങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിസർച്ച്, അപ്ഗ്രേഡേഷൻ, അതൊക്കെ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ ഫുഡ് ഇൻഡസ്ട്രി, അതെല്ലാം ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ എൻ്റർപ്രണേഴ്സ്, ഫോർ റീറ്റെയിലേഴ്സ് ആൻഡ് ആൾസോ ദ കസ്റ്റമേഴ്സ് ടു സീ ഹൗ ഇംപ്രൂവ്ഡ് ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് ആൻഡ് ഫുഡ് പ്രോസസ്സിങ്. അതാണ് ഇതിന് ഇന്നത്തെ പ്രത്യേകത. അത് ഞങ്ങളുടെ ഒരു സ്റ്റോളുണ്ട്. അത് ഞങ്ങൾ 22 രാജ്യങ്ങളിൽ നിന്ന്, വിയറ്റ്നാമിൽ നിന്ന് മുതൽ, തായ്ലൻഡിൽ നിന്ന് മുതൽ, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മുതൽ എൻ്റെ എല്ലാ റെപ്രസെൻറ്റേറ്റീവ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ട് പഠിക്കാനുള്ളൊരു അവസരമാണ്. എന്നിട്ട് അവരുടെ രാജ്യത്ത് പോയി അത് ആ ടൈപ്പിലുള്ള ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ 6 MOU ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. 1, ഓസ്ട്രിച്ച് ഫാമിൻ്റെ, UAE ഏറ്റവും വലിയ ഓസ്ട്രിച്ച് ഫാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നിന്ന് ഓസ്ട്രിച്ച് ഞങ്ങളുടെ എല്ലാ ഷോപ്പുകളിലും എക്സ്പോർട്ടിനും കൂടി ഞങ്ങൾക്ക് എക്സ്ക്ലൂസിവിറ്റി വന്നിരിക്കുകയാണ്. ഈ സൈനസ് ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹംദാൻ അൽ നഹിയാൻ അദ്ദേഹത്തിൻ്റെ പാട്രണേജിൽ ഇന്നിവിടെ MOU സൈൻ ചെയ്തു. പിന്നൊന്ന്, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അപ്പേഡ, അതിൻ്റെ ചെയർമാൻ്റെ മുഖാന്തരം ഇന്ത്യയിൽ നിന്നുള്ള അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ മാർക്കറ്റ് ചെയ്യാമെന്നതിൻ്റെ ഒരു എഗ്രിമെൻറ്റിനെ സൈൻ ചെയ്തു. UP, ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റാണ്. ഞങ്ങളുടെ ഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റ്, മീറ്റ് പ്രോസസ്സിംഗ് പ്ലാന്റ്, ഷോപ്പിംഗ് മോൾ, അതൊക്കെ ഉത്തർപ്രദേശിലാണ്. അവിടെ 25 മില്യൺ ജനങ്ങളുണ്ട്. അവിടുത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങൾ MOU സൈൻ ചെയ്തു. അതുകൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷുഗർ മില്ലുകളിലൊന്നാണ് രേണുക മിൽസ്. അവരുടെ എക്സ്ക്ലൂസിവിറ്റി ഞങ്ങൾക്ക് പല ടൈപ്പുകൾ ഷുഗർ പാക്ക് ചെയ്ത് കൊണ്ടുവരാനുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. പിന്നെ ജപ്പാനായിട്ടും ജോർജിയായിട്ടുമുള്ള എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്തു. അങ്ങനെ ഈ എഗ്രിമെൻറ്റുകളും MOUകളും സൈൻ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ എക്സ്പാൻഷനാണ്, അതിൻ്റെ ഒരു പാർട്ടാണ്. അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. ഇതോടൊപ്പം ഉന്നത ഗുണനിലവാരത്തോടെയുള്ള ലുലു ബ്രാൻഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഗൾഫ് ഫുഡിൽ വെച്ച് ലുലു വിപണിയിലിറക്കി. പോർച്ചുഗൽ, ജോർജിയ, ഇന്ത്യ, ആസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓർഗാനിക് തേൻ, നെയ്യ്, മിനറൽ വാട്ടർ, വിനാഗിരി ഉൾപ്പെടെയുള്ളവയാണ് പുറത്തിറക്കിയത്. ലുലു ഗ്രൂപ്പ് CEO സെയ്ഫി രൂപവാല, എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷറഫലി, ലുലു ഗ്രൂപ്പ് ഡയറക്ടർമാരായ MA സലീം, MM അൽത്താഫ്, ആനന്ദ് റാം എന്നിവരും സംബന്ധിച്ചു.